നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം വൈസക്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കനോലയുടെ വളരെ മനോഹരമായ ഒരു ഗാർഡനിലാണ്. ഇത് ഗാർഡൻ മാത്രമല്ല, ഫാം ആട്ടോ. നമ്മൾ ഇതാണ് കനോല ഓയിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതാണ് സംഭവം. നമുക്ക് അതിൽ കാഴ്ചകളാണ് ഇന്ന് മൊത്തം വീഡിയോയിൽ കേട്ടോ. ഇന്ന് കണ്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം അല്ലേ. ഈ മഞ്ഞക്കളർ ഇങ്ങനെ പൂത്ത് കിടക്കുകയല്ലേ കനോല, നല്ല ഭംഗിയല്ലേ കാണാൻ. അത് ദൂരെ വരെ ഉണ്ട്, കാണുന്നില്ല എങ്ങനെ ദൂരെ വരെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു വേറെ ഫാമും കൂടി കാണാൻ പോകുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴികളിൽ കൂടെ എല്ലാം കുറേ ഫാമുകൾ കാണാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള അധികാരമില്ല. പക്ഷേ ചില ഫാമുകളുണ്ട്, പക്ഷേ അവർ അതിനുള്ള സീസണിൽ ഇങ്ങനെ കയറാനുള്ള പെർമിഷൻ അവർ കൊടുക്കുന്നുണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കനോല മൊത്തം ആൾക്കാർ നടന്നല്ല, ജസ്റ്റ് ആദ്യമൊക്കെ നട്ടുകൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വന്നിട്ട് സീസൺ കഴിയുമ്പോൾ തുടങ്ങി ഇതിൻ്റെ വിത്ത് വീണ് പിന്നെ അടുത്ത വർഷം ഇതുപോലെ ഈ മാസം ആകുമ്പം ഇതുപോലെ വളർന്നു വരും. അപ്പോൾ ഇത് നല്ലൊരു മനോഹരമുള്ള കാഴ്ചയാണ്. ഓസ്ട്രേലിയയുടെ പല റീജിയണൽ ഏരിയകൾക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. ഈ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് റീജിയണൽ ഏരിയ ഒന്നുമല്ല. നമ്മൾ പെർത്ത് സിറ്റിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളിൽ വരാൻ പറ്റുന്നതാണ്. ഈ സ്ഥലം എന്ന് പറയാൻ ബ്രൂക്ടൺ എന്ന് പറയും. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഫാമിലിയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡ്രൈവിന് വരുന്നതാണ് ഇവിടെ. നമ്മൾ ഈ ഫാമിലെ കാഴ്ചകളുണ്ടോ, ഇനി അടുത്ത കനോല ഫാമിലോട്ട് പോകാം അല്ലേ.
നമ്മൾ മെയിൻ ഹൈവേ എന്ന് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ഫെൻസ് ഒക്കെ വെച്ചോണ്ട് ഉള്ളിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ നമ്മൾ ഉള്ളിലോട്ട് ഡ്രൈവ് ചെയ്ത് വരണം. നമ്മളങ്ങനെ അടുത്ത കനോലയുടെ ഫാമിലോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണിത്. എന്നിട്ട് അങ്ങ് ദൂരെ കണ്ടോ കനോല അങ്ങ് പൂത്ത് കിടക്കുന്ന കണ്ടോ, പക്ഷെ ഭംഗി നല്ല രസമല്ലേ കാണാൻ. എല്ലാവർക്കും ഇന്നത്തെ കനോലയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലെ അടിപൊളി വീഡിയോകൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ അതുവരെ പക്കലാം.